ആദ്യം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എങ്ങനെയുണ്ട് വരയ്ക്കാൻ? വരയ്ക്കാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ കണ്ടിട്ട് ഭയങ്കര വിഷ്വൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു പടം, ഭയങ്കര ഹാപ്പിയാണ്. ഈ തിയേറ്ററിൽ തന്നെ വന്നതില്ല. ആക്ച്വലി ഇത് ഒരിക്കലും ഒരു ചെറിയ സ്ക്രീനിൽ കാണേണ്ട പടമല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം എടുക്കാൻ പറ്റിയ നമുക്ക് എന്നും അതൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ഒരു തിയേറ്റർ ഓണെന്ന നിലയ്ക്ക് മരയ്ക്ക തിയേറ്ററിൽ വന്നതിൽ എത്രത്തോളം ഹാപ്പിയാണ് വെച്ചാൽ? ഇപ്പം കണ്ടില്ലേ, രാത്രി ഒരു 12 മണിക്ക് ഹൗസ്ഫുള്ളായിട്ട് ഓൾ കേരള ഷോസ് നടക്കണമെങ്കിൽ ഒരു ചെറിയ കാര്യമല്ല. ഇപ്പം 4 മണിക്ക് ഹൗസ്ഫുള്ളാണ്. ഇന്ന് മൊത്തം ഒരു 24 മണിക്കൂർ ഷോസ് മിക്ക കേരളത്തിലെ എല്ലാ തിയേറ്റേഴ്സിലും ഉണ്ട്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പോഴേ മനസ്സിലാക്കാൻ, ഇപ്പം മോഹൻലാൽ എന്നൊരു വ്യക്തിയുടെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ പവർ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അതിനകത്ത് ലാലേട്ടനായിട്ട് വളരെ പേഴ്സണലി കൂടെ ബന്ധമുള്ള ഒരു ആളാണ് ലാലേട്ടൻ. മാത്രമല്ല പ്രണവുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ. അതെ, അവരുടെ ഫാമിലി സർക്കിളിൽ എങ്ങനെയാണ് ഈ സിനിമയെ പറ്റി അത് പ്രിവ്യൂ കണ്ടപ്പോൾ ശേഷവും അതിന് ശേഷവും ഒക്കെ ഉള്ള എന്തായാലും റെസ്പോൺസ്? സി, മദ്രാസിൽ അവരുടെ പ്രിവ്യൂ കണ്ടപ്പം അന്നെടുത്ത ഒരു തീരുമാനമുണ്ടായി, ഇതൊരിക്കലും ഒരു ചെറിയ സ്കെയിലിൽ കാണേണ്ട പടമല്ല, ഇതൊരു വലിയ തിയേറ്റർ ഇമ്പാക്റ്റ് ഉള്ള ഒരു പടമാണ്. അപ്പം അന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ആക്ച്വലി നമുക്കും എല്ലാം സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഇതൊരിക്കലും ഒരു ഒ ടി ടി കാണേണ്ട പടമല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡിസിഷൻ ആക്ച്വലി എടുത്തിട്ടില്ലായിരുന്നാണ് എൻ്റെ വിചാരം. ലൈക്ക് അങ്ങനത്തെ ഒരു ഡിസിഷൻ ആരും മുമ്പ് ഒ ടി ടിയിൽ സൈൻ ചെയ്യുന്നതെല്ലാം പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ അറിവിലില്ലായിരുന്നു. ബട്ട് അവർ ഡ്രീം ചെയ്ത പോലെ ഒരു ബിഗ് സ്ക്രീനിൽ ഇന്ന് കാണാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് പേഴ്സണലി. ഇനി ഇതിനല്ലാതൊരു ചോദ്യം, ഇനി അടുത്ത വരുന്നത് ഈ പ്രണവിൻ്റെ അടുത്ത ഫിലിമാണ്. അത് എൻ്റെ പ്രൊഡ്യൂസറാണ് വിശാഖ. മെറിലാൻഡ് ഫിലിംസ് വീണ്ടും ലോഞ്ച് ചെയ്യുകയാണ് ഗ്രാൻഡായിട്ട് തന്നെ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? റിലീസ് ഡേറ്റ് തീരുമാനിച്ചോ? എന്താണ് റിലീസ് ഡേറ്റ്? നമ്മൾ ജാൻ 2022 ഒരു മിഡാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി എല്ലാ വർക്ക്സും ഇപ്പോൾ കഴിഞ്ഞ് തീർന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ നല്ല ഹാപ്പിയാണ്, എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. എന്താണ് അതിനെപ്പറ്റി പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാം ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും. ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് പടത്തിൽ. പ്രണവിൻ്റെ ഒരു വലിയ രീതിയിൽ ഒരു കംബാക്ക് ആയിരിക്കും ഹൃദയം. പ്രണവ് ഇതുവരെ കാണാത്തൊരു പ്രണവായിരിക്കും. അതെ അതെ, ഡെഫിനറ്റ്ലി. താങ്ക് യു സർ. താങ്ക് യു. നല്ല പടം, കുഴപ്പമില്ല, നല്ല നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പടം. പ്രതീക്ഷനേക്കാൾ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ പടമാണ്. സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി, സൂപ്പർ പടം, നല്ല പടം, സൂപ്പർ പടം, സൂപ്പർ സൂപ്പർ, ഇടില്ല പടം. നല്ല സിനിമയാണോ? നല്ല സിനിമ, നല്ല പടം, നല്ല സിനിമ. എടാ മൂവി എങ്ങനെയുണ്ട്? എടാ മൂവി എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം കൊള്ളാം, മൂവി കൊള്ളാം കൊള്ളാം. എങ്ങനെയുണ്ട് എടാ മൂവി? ആ സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി പടം, പൊളി. മേക്കിങ് കൊള്ളാം. ഞാൻ കണ്ടില്ല ബ്രോ, മേക്കിങ് ഒക്കെ നല്ല പടം, നല്ല പടം, സൂപ്പർ സിനിമ, സൂപ്പർ സിനിമ. കിടിലാഭിനെ സൂപ്പർ പടം, കൊള്ളാം, നല്ല പടം. മലയാള സിനിമയിലെ ഒരു ഇന്റർനാഷണൽ സിനിമയാണ്. പോളി പോളി, സൂപ്പർ സിനിമ, പോളി സൂപ്പർ. സൂപ്പർ സൂപ്പർ സിനിമ, നല്ല പടം, സൂപ്പർ പടം, സൂപ്പർ പടം, നല്ല പടം. 500 കോടി, നല്ല പടം, നല്ല പടം. പ്രിയദർശൻ, പ്രിയദർശൻ തന്നെ പൊളി പടമാണ്, പൊളി, അടിപൊളി. കാത്തിരുന്നു ലോക്ക്ഡൗൺ ാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ എന്താണ്, നമുക്ക് നമ്മൾ മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അത്ര നല്ലൊരു പടമാണ്. പിന്നെ എന്താണ്, ഒരു ഫസ്റ്റ് ഹാഫ് നമുക്കൊരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെയൊക്കെ എന്താണ് ഇതെന്നുള്ളത് നമുക്ക് സെക്കൻഡ് ഹാഫിൽ മനസ്സിലാകുന്നുണ്ട്. ഒരു നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കാം, കണ്ടിരുന്ന ഒരു നല്ലൊരു പടമാണ്. ലാലേട്ടൻ പൊളിച്ച്, അതിനകത്ത് വേറെ ഒരു മാറ്റം ഇല്ലല്ലോ. അതിനകത്ത് ലാലേട്ടനെന്നല്ല, അതിനകത്ത് ഗസ്റ്റായിട്ട് വന്ന നമ്മുടെ അന്യഭാഷാ നടന്മാരെല്ലാം നല്ല കിടിലമായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഡയറക്ഷൻ, അതിനുപരി വി എഫ് എക്സ്, ഒരു രക്ഷയില്ലാത്ത VFX ആണ്. നമുക്ക് കാണാൻ പറ്റിയ ഒരു ട്രീറ്റ് അതുതന്നെയാണ്. ഓക്കെ.